What is myth? And now what is fact? എന്താണ് മിത്ത് എന്ന് പറയുന്നതും ഫാക്റ്റ് എന്ന് പറയുന്നതും? നമുക്ക് ഫാക്റ്റ് ഫസ്റ്റ് നോക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സയൻറ്റിഫിക് ഫാക്ട്സ് ഒക്കെ ഉണ്ടാവും, അതായത് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടുന്ന സമയത്താണ് നമ്മൾ അതിനെ ഫാക്റ്റ് എന്ന് പറയും. എവിഡൻസ് ഉണ്ടാവും, അതിന് കറക്റ്റ് എവിഡൻസ് ഉണ്ടാവും. ഇപ്പം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ചില നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത് ട്രൂ ആണോ അല്ലെങ്കിൽ ഇത് ഫോൾസ് ആണോ, എന്തുകൊണ്ടാണ് ഇത് ഫോൾസ് ആയത്, എന്തുകൊണ്ടാണ് ഇത് ട്രൂ ആയത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എവിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നമുക്ക് പറയാൻ പറ്റുന്നതിനാണ് നമ്മൾ ഫാക്റ്റ് എന്ന് പറയാം. ഓക്കെ, കൂടുതൽ നമ്മൾ സയൻറ്റിഫിക് ഫാക്ട്സ് എന്ന് പറഞ്ഞു പോകാറുമുണ്ട്. സോ ദാറ്റ് ഇസ് ഫാക്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ എർത്ത് ഓർബിറ്റ്സ് ദ സൺ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. ഓക്കെ, അതായത് സണ്ണിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എർത്ത് ആണ് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ദാറ്റ് ഇസ് പ്രൂവൺ, അത് ഫാക്റ്റാണ്, അത് പ്രൂവൺ ആണ്, അത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളതിന് നമ്മൾ ഫാക്റ്റ് എന്ന് പറയും. നൗ കമ്മിങ് ടു മിത്ത്. മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില പണ്ടൊക്കെ നമ്മളോട് ഇങ്ങനെ ഓരോരുത്തർ പറയും, അതായത് ഇങ്ങനെ എന്താ രണ്ട് മൈനനെ കണ്ടാലൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ നേരെ പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വിളിക്കില്ലേ, നല്ല കാര്യം കറക്റ്റായിട്ട് നടക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ ഇതൊക്കെ മിത്താണ്, ഇതൊന്നും പ്രൂവൺ ഒന്നുമല്ല, ചുമ്മാ ഓരോരുത്തർ പണ്ടിങ്ങനെ പറയുന്നതാണ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ട് എവിഡൻസ് ഒന്നും ഇല്ലാതെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീവ്സ് ഒക്കെ ആയിട്ട് അടങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ മിത്ത് എന്ന് പറയുന്നത്. അത് പ്രൂവൺ അല്ല. ഓക്കെ, ദാറ്റ്സ് നോട്ട് പ്രൂവൺ. പണ്ടുള്ള ആൾക്കാരിങ്ങനെ പഴമക്കാരിങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ അത് എന്തായിട്ട് പറയുന്നത്, മിത്തായിട്ട് പറയുന്നത്. അത് ഫാക്ട് ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫാക്ട് എന്ന് പറയുമ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള എവിഡൻസും ട്രൂ ഓഫ് ഫോൾസ് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് പ്രൂവൺ, ദിസ് ഇസ് നോട്ട് പ്രൂവൺ. സോ ദാറ്റ് ഇസ് മിത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈറ്റിംഗ് ചോക്ലേറ്റ്സ് ക്യാൻ കോസ് ആക്നെ. അതായത് നമ്മൾ പറയാറുണ്ട് ചോക്ലേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ കുരു വരും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്തിനാ ചോക്ലേറ്റ്സ് കഴിക്കാതെ നമ്മളാരും ഇരിക്കാറൊന്നുമില്ല. സോ അത് പ്രൂവൺ ഒന്നും അല്ല, അതുകൊണ്ടാണ് ആക്നെ വരുന്നത് എന്നൊന്നും പറയാറില്ല. അതുപോലെ രാത്രി നഖം കട്ട് ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, നമ്മൾ നെയിൽസ് രാത്രി കട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാം. ദാറ്റ് ഇസ് എ മിത്ത്, ഇറ്റ്സ് നോട്ട് പ്രൂവൺ. ഓക്കെ, സോ ഇതിനാണ് മിത്ത് എന്നും ഫാക്റ്റ് എന്നും പറയുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ മിത്ത് ആൻഡ് എ ഫാക്ട്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ഇംഗ്ലീഷ് കെഫിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ട്രൈ ടു ജോയിൻ. ടേക്ക് കെയർ, ബൈ ബൈ. ഇംഗ്ലീഷ് കെഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.